നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രണ്ട് വിധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒന്നാമതായി, ഇന്ന് നാം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമതായി, യേശുവിൻ്റെ നാമകരണ ദിനമാണ് ഇന്ന്. ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ഒരു വർഷം കൂടി കാണുവാൻ ദൈവം നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:22-23 വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഒരിക്കലും അസ്തമിക്കാത്ത കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കർത്താവ് നമുക്ക് മറ്റൊരവസരം കൂടി നൽകിയിരിക്കുകയാണ്. വളരെ ഉന്നതമായ അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ ഒരു വർഷം കൂടി തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്. ഈ പുതിയ വർഷത്തിലെ പുതിയ ദിവസം കർത്താവിൻ്റെ സ്നേഹം പുതിയതായി അനുഭവിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ ഈ വലിയ സ്നേഹം അനുഭവിക്കുവാൻ തമ്പുരാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസം തമ്പുരാൻ്റെ അനന്തമായ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഒരിക്കലും അസ്തമിക്കാത്ത തമ്പുരാൻ്റെ സ്നേഹം, ഓരോ പ്രഭാതത്തിലും പുതിയതായി നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം നാം അനുഭവിക്കണമെങ്കിൽ നാം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ജനനത്തിരുന്നാൾ നാം ആഘോഷിച്ചു. പ്രപഞ്ച ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ലോകരക്ഷകൻ ഈ ഭൂമിയിൽ അവതരിച്ച പുണ്യ ദിവസം, ക്രിസ്തുവിന് മുമ്പ് എന്നും ക്രിസ്തുവിന് ശേഷമെന്നും ചരിത്രത്തെ തന്നെ അവൻ്റെ ജനനം രണ്ടായി വിഭജിച്ചു. ക്രിസ്തുവിന് മുൻപുള്ള കാലം കടന്നുപോയി, പഴയതെല്ലാം കടന്നുപോയി, ക്രിസ്തുവിന് ശേഷമെന്ന പുതിയൊരു യുഗം വന്നിരിക്കുന്നു. ഈ പുതിയ യുഗത്തിലാണ് നാം, പുതിയ വർഷത്തിലേക്ക് നാം കടക്കുന്നു. ഇത് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതമായിരിക്കണം. ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്നവരാണ് ക്രിസ്തുവിന് ശേഷമുള്ള ആ യുഗത്തിൻ്റെ നന്മകളും സ്നേഹവും കാരുണ്യവുമെല്ലാം അനുഭവിക്കുന്നവർ. ഓരോ ദിവസത്തിലും പുതിയതായി നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ആ കർത്താവിനോടൊപ്പം നാം വസിക്കണം. അതിനാൽ പ്രിയപ്പെട്ടവരെ, വരും നാളുകളിൽ യേശുവിനോടൊപ്പം ജീവിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യേശു ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നു. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ ഉണ്ടായതുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. നാം ദൈവത്തോടൊപ്പമായിരിക്കണം. ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് അവിടുത്തെ കാരുണ്യം അനുഭവിക്കുവാൻ വരും നാളുകളിൽ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായി, ഇന്ന് യേശുവിൻ്റെ നാമകരണ ദിനമാണ്. യേശു എന്ന പേര് യേശുവിന് നൽകപ്പെട്ട ദിനം. യേശു എന്ന പേരിൻ്റെ മഹാത്മ്യം എത്ര വലുതാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 1:21 വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. യേശു എന്ന പേര് സ്വർഗം നൽകിയ പേരാണ്, പിതാവ് നൽകിയ പേരാണ്. ഔസേ പിതാവിനോടും മാതാവിനോടും ദൈവം സൂചിപ്പിച്ച പേരാണ് യേശു എന്ന പേര്. ആ പേര് യേശുവിന് ഇന്ന് നൽകപ്പെട്ടു. അതിൻ്റെ ഓർമ്മയാണ് നാം ഇന്ന് ആചരിക്കുന്നത്. യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നു തന്നെയാണ്. യേശുവിന് യേശു എന്ന പേര് നൽകുവാനുള്ള കാരണം വിശുദ്ധ ഗ്രന്ഥം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21:
നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതുകൊണ്ടാണ് അവനെ യേശു എന്ന് പേരിടേണ്ടത്. യേശു എന്നാൽ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ എന്നർത്ഥം. അത്ര ഉന്നതമായ ഒരു നാമമാണ് യേശു എന്ന നാമം. ഈ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റു പലയിടങ്ങളിലും പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:10-11 വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു, പിതാവായ ദൈവം അവന് എല്ലാ നാമങ്ങളേക്കാൾ ഉന്നതമായ ഒരു നാമം നൽകി. എല്ലാവരെയേക്കാൾ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് യേശുവിനെ അവൻ ഉയർത്തി. അതിനാൽ എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങേണ്ടിയിരിക്കുന്നു, എല്ലാ നാവുകളും അവനെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും മഹോന്നതമായ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. എല്ലാ നാമങ്ങളെക്കാളും ഉപരിയായ നാമം. ഈ ഭൂമിയിൽ യേശുവിൻ്റെ നാമത്തേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. യേശുവിൻ്റെ നാമത്തേക്കാൾ നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള, നമ്മെ വിമോചിപ്പിക്കുവാൻ കഴിവുള്ള, നമുക്ക് ജീവൻ നൽകാൻ കഴിവുള്ള മറ്റൊരു നാമം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 നാം ഇപ്രകാരം വായിക്കുന്നത്, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ല. ആ നാമമാണ് യേശുനാമം. ആ നാമം നൽകപ്പെട്ടതിൻ്റെ ഓർമ്മ നാം ഇന്ന് ആചരിക്കുമ്പോൾ ഈ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം തിരിച്ചറിയണം. ഈ നാമത്തിൻ്റെ ശക്തി നാം അനുഭവിക്കണം. ഈ നാമത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സ്നേഹവും നാം അനുഭവിക്കണം. അപ്പോസ്തല പ്രവർത്തനം 2:21 നാം വായിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷപ്രാപിക്കും. ആരൊക്കെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുവോ അവരൊക്കെ രക്ഷപ്രാപിക്കും. ഈ ഭൂമിയിൽ രക്ഷപ്രാപിക്കുവാനുള്ള മാർഗം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. സ്വർഗം നൽകിയ നാമം, എല്ലാ നാമങ്ങളെക്കാളും ഉന്നതമായ നാമം, ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ തീർച്ചയായും രക്ഷപ്രാപിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:13 പൗലോസ്ലിഹ പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടും. രക്ഷ നൽകുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. ഈ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും. ഈ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ മറ്റ് ശക്തികൾ അകന്നു പോകും. ദുഷ്ടശക്തികൾ യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ വിട്ടകന്നു പോകും. യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തികൾ നൽകും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ മരിച്ചവർ ഉയർക്കും. ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നടന്നതും നടക്കുന്നതുമായ വലിയ അത്ഭുതങ്ങളാണ്. കാരണം യേശുവിൻ്റെ നാമത്തിന് അത്രയും വലിയ ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ നാം മറ്റൊരു സത്യം ഇന്ന് തിരിച്ചറിയണം. ഈ യേശുവിൻ്റെ നാമം ധരിക്കുന്നവരാണ് നാം. ക്രിസ്ത്യാനികൾ എന്നാൽ ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുന്നവർ, ക്രിസ്തുവിനെ അനുഗ്രഹിക്കുന്നവർ. യേശുവിൻ്റെ നാമമാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് നാം ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടും ജനിക്കുവാനുള്ള കൃപ അവൻ നൽകി. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള കൃപ അവൻ നൽകി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:12 നാം വായിക്കുന്നു, അവനെ അംഗീകരിക്കുന്നവർക്ക് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള വരം അവൻ നൽകി. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ, അവനെ അംഗീകരിക്കുന്നവർ അവനിലൂടെ വീണ്ടും ജനിക്കുന്നു, അവനിലൂടെ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു, അങ്ങനെ ദൈവമക്കളായിത്തീരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യേശുവിനെ സ്വീകരിക്കുന്നവർക്കും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാനുള്ള വരം ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച്
യേശുവിൻ്റെ നാമകരണ ദിനത്തിൽ നാം ചിന്തിക്കുമ്പോൾ നാം മറക്കരുത്, നാം അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവരാണ്, അവൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്, അവൻ്റെ നാമത്തെ വിളിച്ചു പറയുന്നവരാണ്. അങ്ങനെയെങ്കിൽ നമുക്കും ക്രിസ്തുവിനെ പോലെ ദൈവമക്കളാകുവാനുള്ള വരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നാം പുതിയതായി ജനിച്ച് പുതിയൊരു ജീവിതം ആരംഭിച്ചവരാണ്. ഈ ജീവിതം ക്രിസ്തുവിനോടുകൂടെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം കാണുവാൻ നമുക്ക് തമ്പുരാൻ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് തമ്പുരാനോട് നന്ദി പറയാം. ഓരോ ദിവസവും പുതിയതായി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ഓരോ ദിവസവും അനുഭവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവനോടൊപ്പം ജീവിച്ച് അവൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അവൻ്റെ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയ ശക്തി, അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തി, രോഗശാന്തി നൽകുന്ന ശക്തി, ജീവൻ നൽകുന്ന ശക്തി, ദുഷ്ടാത്മാക്കളെ അട്ടിപ്പായിക്കുന്ന ശക്തി, ആ ശക്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.